കുഞ്ഞിനെ ദത്തു നൽകിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി വനിതാ ശിശുക്ഷേമ ഡയറക്ടർ. വിഷയത്തിൽ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാനെ വനിതാ ശിശുക്ഷേമ ഡയറക്ടർ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അതേസമയം എല്ലാം നിയമപരമാണെന്നും നിയമപ്രശ്നമുള്ളതിനാൽ ഒന്നും പുറത്തു പറയാൻ ആകില്ലെന്നും ഷിജു ഖാൻ പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, കുഞ്ഞിനെ ദത്തു നൽകിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഷിജു ഖാനെ വിളിച്ചു വരുത്തുകയുണ്ടായല്ലോ ശിശുക്ഷേമ സമിതി ഡയറക്ടർ. അതിനുശേഷം ഷിജു ഖാൻ എന്താണ് പറഞ്ഞത്? മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായോ? മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് നേരത്തെയുള്ള നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്തത്. കാരണം എല്ലാം നിയമപരമാണ് എന്നുള്ള നേരത്തെയുള്ള നിലപാട് ആവർത്തിക്കുകയാണ് ഷിജു ഖാൻ ചെയ്തത്. ഔദ്യോഗികമായിട്ടുള്ള കാര്യമായതിനാൽ ഇപ്പോൾ തനതൊന്നും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി ഷിജു ഖാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എല്ലാ കാര്യങ്ങളിലും, അതായത് ഇത്തരത്തിൽ ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് ഔദ്യോഗികമായതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഏതായാലും വനിതാ ശിശു വികസന ഡയറക്ടറിന്റെ ചുമതലയുള്ള ടി വി അനുപമയാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയായ ഷിജു ഖാനെ വിളിച്ചു വരുത്തിയത്. നേരത്തെ തന്നെ ഈ കുഞ്ഞിന്റെ അമ്മയായ അനുപമ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കാരണം ഈ കുഞ്ഞിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിനെ ഷിജു ഖാനെ സമീപിച്ച സമയത്തൊക്കെ അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ നൽകിയിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിനെ ദത്തു നൽകിയതിൽ നിയമപരമായിട്ടുള്ള യാതൊരു നടപടിക്രമങ്ങളും പാലിച്ചില്ല എന്നുള്ള ആരോപണമാണ് ഈ കുഞ്ഞിന്റെ അമ്മയായുള്ള അനുപമ മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു സ്വന്തം അമ്മ ഉള്ളപ്പോൾ മറ്റൊരു കുടുംബത്തിന് എന്തുകൊണ്ട് ദത്തു നൽകി, ഇത്തരത്തിൽ നിയമക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ, ഈ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം കൂടുതൽ വിവരങ്ങൾ ആരായേണ്ടതുണ്ട്. ഈ വകുപ്പ് മന്ത്രി തന്നെ ഇത്തരത്തിൽ ഇത്രയൊരു ഡേറ്റ് പറഞ്ഞില്ല എങ്കിൽ കൂടി അന്വേഷണം ഊർജിതമാക്കണം, വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകണം എന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഷിജു ഖാനെ വിളിച്ചു വരുത്തിയതാണ്ട് അരമണിക്കൂറോളമാണ് കാര്യങ്ങൾ കൃത്യമായി തന്നെ ചോദിച്ചറിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായത്. ഔദ്യോഗിക കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റൊന്നും പ്രതികരിക്കാനില്ല. ചോദിച്ച കാര്യങ്ങൾക്കുള്ള കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നുകൂടി ഷിജു ഖാൻ പ്രതികരിച്ചു. മായ രശ്മി കാർത്തികയാണ് വിവരം.